റോട്ടറി ക്ലബ് ഓഫ് പുനലൂരിന്റെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭ ജവഹർ ബാലഭവനിലെ കിണറും പരിസരവും വൃത്തിയാക്കി. 1999 റോട്ടറി ക്ലബ് ഓഫ് പുനലൂരും ഓസ്ട്രേലിയൻ റോട്ടറി ക്ലബും സംയുക്തമായി നിർമ്മിച്ച് നൽകിയ കുടിവെള്ള കിണറാണ് വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിച്ചു നൽകിയത്. ക്ലബ് പ്രസിഡന്റ് എസ് എ ബി അധ്യക്ഷനായി. ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 22 വർഷം മുമ്പ് റോട്ടറി ക്ലബ് ഓഫ് പുനലൂരും റോട്ടറി ക്ലബ് ഓഫ് ഓസ്ട്രേലിയയും സംയുക്തമായിട്ട് ഈ ജവഹർ ബാലഭവനിൽ ഈ കിണർ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഇവിടെ വരുന്ന നിരവധി ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഫംഗ്ഷനിലെല്ലാം എത്തുന്ന ആൾക്കാർക്കുമെല്ലാം കുടിവെള്ളം കൊടുക്കുക എന്ന റോട്ടറിയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിണറിവിടെ സ്ഥാപിച്ചത്. ഇന്ന് നിലവിൽ ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് മെയിൻ്റനൻസ് ഒന്നുമില്ലാതെ വളരെ ശോചനീയാവസ്ഥയിലായ പായലുമൊക്കെ പിടിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടമെല്ലാം കാടെല്ലാം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് റോട്ടറി ക്ലബിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പളായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ത്യാഗരായൻ സാറാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ വർഷത്തെ ഞങ്ങളുടെ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ട് കിണറുകളും തോടുകളുമൊക്കെ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഞങ്ങൾ തന്നെ നിർമ്മിച്ച ഈ കിണർ വൃത്തിയാക്കി ഇറച്ച് അതിൻ്റെ സമീപത്തുള്ള കാടുകളെല്ലാം എടുത്ത് വൃത്തിയാക്കി ഉപയോഗപ്രദമായി ഈ ബാലഭവന് ഞങ്ങൾ നൽകിയിരിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷ നിമ്മി എബ്രഹാം, ഉപാധ്യക്ഷൻ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് കിണറിൻ്റെ നവീകരണോദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളെ സഹായിക്കുക, മറ്റു പൊതു കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവരത് ഒക്കെ കണ്ടുപിടിച്ച് അത് തിരക്കി എടുത്ത് വേണ്ടി കാര്യങ്ങൾ എവിടൊക്കെ എത്താമോ അവിടെ എല്ലാം ആ കൈകളിലെല്ലാം എത്തുന്നുണ്ട്. ആ നല്ല പ്രവർത്തനത്തെ നമ്മൾ അഭിമാനത്തോട് ഓർക്കുന്നു. ഇതിലെ അംഗങ്ങളെല്ലാം നല്ല പ്രവർത്തകരാണ്. ഇതിൻ്റെ കിണർ ഇപ്പോൾ 22 വർഷമായിരുന്നു. അപ്പോൾ ഈ ഇവിടെ പൊതുവായിട്ടൊരു കിണറില്ലായിരുന്നു. ഈ കിണറ്റിൽ നിന്ന് എല്ലാ അംഗങ്ങളും ഇവിടെയൊക്കെ ഉള്ള അംഗങ്ങളൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതിലെ ശുദ്ധമായ ജലം. അപ്പോൾ ഒരിക്കലും വറ്റാത്ത കിണറാണ്. അപ്പോൾ അത് ഇപ്പോൾ അവർ റോട്ടറി ക്ലബ്ബുകാർ അതെല്ലാം വൃത്തിയാക്കി ശുചീകരിച്ച് കിണർ ഇന്നിപ്പം നമ്മൾ ഈ ബാലഭവനിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിസരങ്ങളൊക്കെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഇടയ്ക്കിടയ്ക്ക് തെളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് അത് മൊത്തം തെളിക്കുന്നതിന് മുമ്പേ പോറ്റ കയറും. എന്നാലും ത്യാരൻസ ഇടയ്ക്കിടയ്ക്ക് പറയും ഇവിടെ നിന്ന് തെളിക്കണം, വൃത്തിയാക്കണം എന്നൊക്കെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുമുണ്ട്. എങ്കിലും റോട്ടറി ക്ലബ്ബ് അതുകൂടെ ഏറ്റെടുത്ത് ചെയ്തതിൽ അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ബാലഭവനിലെ ജവഹർ ബാലഭവനിലെ കിണർ വൃത്തിയാക്കുകയും അതോടൊപ്പം ഇതിൻ്റെ പരിസരം കാടുമൂടിക്കിടന്ന ഇതിൻ്റെ പരിസരം വളരെ മനോഹരമായി വൃത്തിയാക്കുകയും ചെയ്ത ഈ റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളെ ആദ്യം തന്നെ അഭിനന്ദിക്കുക. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഇവർ ഇവരുടെ ചെറുപ്പക്കാർ ഇറങ്ങി ഒട്ടേറെ സമൂഹത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ചെയ്തത്. ഈ മഴക്കാലത്ത് ജിജിയൊക്കെ കൂടെ ഇറങ്ങി വെള്ളത്തിൽ നിന്ന് ഈ കുപ്പികളൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്തുള്ള അംഗ അങ്ങ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒഴുകി എത്തിയ കുപ്പികൾ അതൊക്കെ വാരി പറക്കി കൂട്ടി നമ്മുടെ RRFലേക്ക് നമ്മുടെ റിക്കവറി സെൻ്ററിലേക്ക് റിസോഴ്സ് റിക്കവറി സെൻ്ററിലേക്ക് കൊടുത്തയക്കും. അപ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ പ്രയോജനകരമായി സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഇവർ മുന്നോട്ട് വരിക. പുനലൂർ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പല പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. അതിൽ ഈ ഒരു സർവീസ് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇത് കാര്യമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ 22 കൊല്ലം മുമ്പ് നമ്മുടെ റോട്ടറി ക്ലബ്ബ് പണിഞ്ഞു കൊടുത്തൊരു കിണറായിരുന്നു അത്.
മുനിസിപ്പാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരികയായിരുന്നു. ഈ അടുത്ത കാലത്ത് കോവിഡ് കാരണം ഇവിടെ കാട് പിടിക്കുകയും കിണർ വൃത്തികേടായി കിടക്കുകയും ചെയ്തതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുകയും ഞങ്ങളത് വൃത്തിയാക്കുകയും ചെയ്തതാണ്. അതിൻ്റെ നടപടികളാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ നടത്തിയത്. എല്ലാ ഇതിലോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കും. റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കിണർ വെട്ടി ഈ കിണറ്റിലെ വെള്ളം ഇവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ അത് കുടിക്കുകയും ഈ സമീപത്തുള്ള കടകളിലും പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പോലും ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളതും ആണ്. അന്നത് എസ് എം ഷെറീഫിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അത് അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് തന്നത്. റോട്ടറി ക്ലബ്ബ് വേറെയും ബാലഭവന് വേണ്ടി ഫാന്, കസേര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. സെക്രട്ടറി ഷിബു ശശീന്ദ്രൻ, പി പ്രതാപൻ, ജിജി കടവിൽ, പി ടി പ്രകാശ് ബാബു, എസ് ത്യാഗരാജൻ, റോട്ടറി ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.